അച്ചാർ. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഞാനിവിടെ ഉപ്പ് പൊടിയാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് ഇനി ഇടുന്നത്. ചെറിയൊരു സ്പൂണിൽ 3 സ്പൂൺ കടുകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അച്ചാർ പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ചു കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് 2 കറിവേപ്പില ഇടുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് അരിഞ്ഞു വെച്ചിട്ട് ചേർക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൊടിവർഗ്ഗങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടിയിടാം. നമുക്ക് മാങ്ങ ഇട്ട് ഇളക്കിയെടുക്കാം. ഞാൻ മാങ്ങ വാട്ടുന്നില്ല, ഇവിടെ ഇതുപോലെ ഇളക്കി ഇതാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അരിഞ്ഞ മാങ്ങ ആയതുകൊണ്ടാണ് ഇത്രയും വലിപ്പം. അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ സുർക്കി ഒഴിക്കാത്തതെന്ന്. ഇത് കിളിച്ചുണ്ടൻ മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ല പുളിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സുർക്ക ഒഴിക്കാത്തത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്.